ഹലോ നമ്മുടെ ചാനലിൽ പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബോട്ടിൽ ആർട്ട് ഉണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലാസ് തീംഡ് ആയിട്ട് വരുന്ന ബോട്ടിൽ ആർട്ട് എനിക്ക് എപ്പോഴും ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് അങ്ങനത്തെ ബോട്ടിൽ ആർട്ടിന് കിട്ടാറുള്ളത് ഒരുപാട് പേര് അങ്ങനത്തെ ബോട്ടിൽ ആർട്ട് ഇനിയും വേണമെന്ന് പറയാറുമുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനത്തെ ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ് ഇന്നത്തെ ബോട്ടിൽ ആർട്ടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പെയിന്റിംഗ് അറിയുന്നവർക്ക് മാത്രമല്ല പെയിന്റിംഗ് അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് ഞാൻ ചെയ്യുന്ന ബോട്ടിൽ ആർട്ട് ഒരു ഫ്രഞ്ച് ടെക്നിക്കാണ് ഈ ഫ്രഞ്ച് ടെക്നിക് എന്നൊക്കെ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പെയിന്റിംഗ് അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിവിടെ ഒരു ഗ്ലാസ് വൈൻ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ബോട്ടിൽ ക്ലീൻ ചെയ്യാന്നുള്ളത് സോ ആ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ്ലി ഡ്രൈ ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബോട്ടിലാണിത് ഒരുപാട് ബോട്ടിൽസ് അറ്റ് എ ടൈം ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് സോ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് ബേസ് കോട്ട് അപ്ലൈ ചെയ്യാം ഞാനിവിടെ വൈറ്റ് അക്രിലിക് പെയിന്റ് ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് കോട്ട് കംപ്ലീറ്റ് ബോട്ടിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായി ഡ്രൈ ചെയ്തെടുത്തിട്ട് മാത്രമേ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ പ്രോപ്പറായിട്ട് ഡ്രൈ ആയിട്ടില്ലെങ്കിൽ പെയിന്റ് പീൽ ഓഫ് ചെയ്യും ഇപ്പം ഞാൻ ഫസ്റ്റ് കോട്ട് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്ത് നന്നായി ഡ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം കുറച്ച് പ്ലേസസിൽ പെയിൻറ്റിൻ്റെ ഒരു ഇംപെർഫെക്ഷൻ നമുക്ക് കാണാം അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പം നന്നായി ഡ്രൈ ആയതിന് ശേഷം നമുക്ക് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്ത് ഇതുപോലെ ഡ്രൈ ചെയ്ത് എടുക്കാം തിൻ ഈവൺ കോട്ട്സിലാണ് പെയിൻറ്റ് അപ്ലൈ ചെയ്യേണ്ടത് തിക്കായിട്ട് ഒറ്റ കോട്ട് മാത്രം അടിച്ചിട്ട് പണി തീർക്കാമെന്ന് വിചാരിക്കരുത് അപ്പോൾ പെയിൻറ്റ് പീൽ ഓഫ് ചെയ്യും ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത പോലെ ഞാൻ ഇന്ന് ചെയ്യുന്ന ബോട്ടിലാട്ട് ഒരു ഫ്രഞ്ച് ക്രാഫ്റ്റ് വർക്കാണ് ഡെക്കുപാജ് എന്നാണ് ഈ ടെക്നിക്കിന് പറയുക ഡെക്കുപാജിന് വേണ്ടി യൂസ് ചെയ്യുന്ന നാപ്കിൻസ് ആണിത് ഞാൻ ഓൾറെഡി ഡെക്കുപാജിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ എടുത്ത് പറഞ്ഞൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സോ അത്രയും ഡീറ്റെയിൽഡ് ആക്കുന്നില്ല ഞാൻ ഈ വീഡിയോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം ഇന്നത്തെ ബോട്ടിലാട്ടിന് വേണ്ടി നമുക്ക് ഈ ഫ്ലവർ ഡിസൈൻസ് ഉണ്ടല്ലോ അത് ഈ എഡ്ജസ്റ്റിലൂടെ കട്ട് ചെയ്തെടുക്കണം ഒരിക്കലും ഡെക്കുപാജ് വർക്കിൽ സിസേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല സിസേഴ്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ സ്ട്രെയിറ്റ് എഡ്ജസ്സാണ് കിട്ടുക നമുക്ക് അങ്ങനെയല്ല വേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ ബ്രഷ് വെറ്റ് ചെയ്ത് ആ എഡ്ജസ്റ്റിലൂടെ റൺ ചെയ്ത് എഡ്ജസ് മാത്രം വെറ്റാൻ ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം എടുക്കരുത് അതിനുശേഷം ടെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ ഡെക്കുപാജിന് വേണ്ടിയിട്ട് നാപ്കിൻ കട്ട് ചെയ്യേണ്ടത് ഈ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ്റെ എലമെൻറ്റ്സ് എല്ലാം കട്ട് ചെയ്തെടുക്കാം എലമെൻറ്റ്സ് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ഇതുപോലെ ടെയർ ചെയ്ത് കൊടുക്കാം മാത്രമല്ല സ്ട്രെയിറ്റ് എഡ്ജസ് ഒരിക്കലും ഉണ്ടാവരുത് ഡെക്കുപാജ് വർക്കിൽ നമുക്ക് എപ്പോഴും ടോൺ എഡ്ജസ്സാണ് ഉണ്ടാവാൻ പാടുള്ളൂ അതുകൊണ്ട് സ്ട്രെയിറ്റ് എഡ്ജസ് ഉണ്ടെങ്കിൽ നമ്മളത് ടെയർ ചെയ്ത് കൊടുക്കണം എങ്ങനെയാണ് ടെയർ ചെയ്ത് കൊടുക്കുക എന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു ഡിസൈൻ എലമെൻറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ചില നാപ്കിൻസ് സിംഗിൾ പ്ലൈ ആയിരിക്കും ചിലത് ഡബിൾ പ്ലൈ ആയിരിക്കും മീനിങ് ചിലതിന് സിംഗിൾ ലെയർ ആയിരിക്കും ബാക്കിംഗ് ഉണ്ടാവുക ചിലതിന് ഡബിൾ ലെയർ ബാക്കിംഗ് ആയിരിക്കും അപ്പോൾ ആ ബാക്കിംഗ് നമ്മൾ റിമൂവ് ചെയ്ത് നമ്മുടെ ഡിസൈൻ നാപ്കിൻ മാത്രമായിട്ട് എടുക്കണം ഇനി ഇതിപ്പോൾ നമ്മൾ ബോട്ടിലിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒറ്റ എലമെൻറ്റ് അങ്ങനെ തന്നെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് ആവശ്യമായ എലമെൻറ്റ്സ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഞാൻ ആദ്യം കാണിച്ച ഹോൾ നാപ്കിനിലെ കംപ്ലീറ്റ് ഡിസൈൻ എലമെൻസും ഞാൻ ഇതുപോലെ തന്നെ ടെയർ ചെയ്ത് ബാക്കിംഗ് ഒക്കെ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കുറച്ച് ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഡെക്കുപാജ് വർക്കിന് വേണ്ടി നമ്മൾ സാധാരണ വൈറ്റ് ഗ്ലോ ഫെവിക്കോൾ അല്ല യൂസ് ചെയ്യുക നമ്മൾ മൊട്ട്പോഡ്ജ് എന്ന് പറയുന്ന ഗ്ലോ ആണ് യൂസ് ചെയ്യുന്നത് മൊട്ട്പോഡ്ജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നാപ്കിൻസ് ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നത് എപ്പോഴും ഗ്ലൂ ഉപയോഗിച്ച് ഡയറക്ട്ലി സ്റ്റിക്ക് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഡിസൈൻ എലമെൻറ്റ്സ് ഒന്ന് വെച്ച് നോക്കുക നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടുന്നുണ്ടോ ഇനി ടയർ ചെയ്ത് കൊടുക്കണോ എന്നുള്ളതെല്ലാം ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം മാത്രം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഒരു ബ്രഷ് ഉപയോഗിച്ച് ഈവൻലി മൊട്ട്പോഡ്ജ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ബോട്ടിലേക്ക് അതിനുശേഷം നമ്മുടെ നാപ്കിൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക നാപ്കിൻ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് എയർ ബബിൾസോ റിങ്കിൾസോ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു ഡിസൈൻ എലമെൻറ്റ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിന് കണക്റ്റ് ചെയ്ത് അഡ്ജോയിൻ്റ് ആയിട്ട് വേണം നമുക്ക് മറ്റ് എലമെൻറ്റ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ ഞാൻ താഴത്തെ ഒരു ലെയർ കംപ്ലീറ്റ് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിന് മുകളിലേക്ക് കണക്ട് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ അടുത്ത എലമെൻറ്റ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ ഒരിക്കലും ഡിസ്റ്റിങ്റ്റ് ആയിട്ട് വേറെ വേറെ നിൽക്കുന്ന പോലെ തോന്നരുത്
നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസൈൻ എലിമെൻറ്റ്സ് ഇതിനനുസരിച്ച് ടയർ ചെയ്ത് എടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ഗ്യാപ്സ് ഇടയിൽ വരും. അവിടെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ്, ഒന്നോ രണ്ടോ ഫ്ലവേഴ്സ് മാത്രം കട്ട് ചെയ്തെടുത്ത് ഫിൽ ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ്ലി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം, അതായത് ടോപ്പ് പോർഷനിൽ കുറച്ച് എഡ്ജസ് എന്തെങ്കിലും ഈ ടോണായിട്ട് കളർ ഡിഫറൻസിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വൈറ്റ് പെയിൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബേസ് കോട്ടിൻ്റെ പെയിൻറ്റ് എന്താണോ ആ സെയിം കളർ യൂസ് ചെയ്ത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. സ്പോഞ്ചോ ബ്രഷോ ഉപയോഗിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ബ്രഷാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ, പക്ഷേ ഒരിക്കലും ഡിസ്റ്റിങ്റ്റ് ആയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത പോലെ ഫീൽ ചെയ്യരുത്. വളരെ നല്ല രീതിയിൽ സട്ടിലായി ബ്ലെൻഡ് ചെയ്ത് പോകുന്ന പോലെ തന്നെ വേണം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിക്ക് ചെയ്ത നാപ്കിൻസും അതുപോലെ അപ്ലൈ ചെയ്ത പെയിൻറ്റും എല്ലാം കംപ്ലീറ്റ്ലി ഡ്രൈ ആയതിനു ശേഷം നമുക്ക് മോട്ട് പോഡ്ജ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. തിൻ ഈവൻ ലെയർ ഓഫ് മോട്ട് പോഡ്ജ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത നാപ്കിൻ്റെ കംപ്ലീറ്റ് ഡിസൈനിൻ്റെ മുകളിലും ഈ കാണിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു വൈറ്റ് ലെയർ പോലെ ഫീൽ ചെയ്താലും കംപ്ലീറ്റ്ലി ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾക്കിവിടെ കാണാവുന്ന പോലെ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ലെയർ ആയിട്ട് തന്നെയാണ് വരിക. അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇത് കംപ്ലീറ്റ്ലി ഡ്യൂറബിൾ ആവാൻ വേണ്ടിയും ഒരുപാട് കാലം ഒരു വെയർ ആൻഡ് ടെയർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മോട്ട് പോച്ച് കംപ്ലീറ്റ്ലി ഡ്രൈ ആയതിന് ശേഷം നമുക്ക് സ്പ്രേ വാർണിഷോ അല്ലെങ്കിൽ നോർമൽ വാർണിഷോ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് വാർണിഷോ ഉള്ളത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വാർണിഷ് നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രം നമുക്ക് എന്തെങ്കിലും ആക്സസറീസ് വേണമെങ്കിൽ ഈ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്. എൻ്റെ കയ്യിലിപ്പോൾ ഇങ്ങനെ ഒരു ആക്സസറി ഉണ്ട്, ഒരു ലേസ് പാറ്റേൺ ഉള്ള ഒരു ജൂട്ട് റോൾ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷനിൽ ഓൾ പർപ്പസ് ഗ്ലൂ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബോട്ടിലാട്ട് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്നവർ എനിക്ക് ഫോട്ടോസ് അയച്ചു തരണം. ബോട്ടിലാട്ടൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരുപാട് ബോട്ടിലാട്ട് വീഡിയോസ് ഉണ്ട്. സോ ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറ്റ് ബോട്ടിലാട്ട് വീഡിയോസും മറ്റ് പെയിൻറ്റിംഗ് വീഡിയോസും എക്സ്പ്ലോർ ചെയ്യാൻ മറക്കുക. മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഫോട്ടോസ് അയച്ചു തരിക എന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നമ്മളുടെ വീഡിയോൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടല്ലോ, അതിൽ ഞാൻ ഫേസ്ബുക്കിൻ്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇമെയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടാവണമെന്ന് നിർബന്ധമല്ലേ, കാരണം പല ഏജ് ഗ്രൂപ്പിലുള്ള വ്യൂവേഴ്സും നമുക്കുണ്ട്. അപ്പോൾ പലരും പറയാറുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ല, അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇമെയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇമെയിൽ ഐ ഡി എങ്കിലും ഇല്ലാത്ത ഒരാൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഇമെയിലോ ത്രൂ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡൗട്ട് ചോദിച്ചവർക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഓർ ഇമെയിൽ ത്രൂ നമുക്ക് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ഫോട്ടോസ് എനിക്ക് അയച്ചു തരിക. ഞങ്ങളുടെ വർക്ക്സ് റീക്രിയേറ്റ് ചെയ്തത് കാണാനാണ് കൂടുതൽ സന്തോഷം. അപ്പോൾ അങ്ങനെ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്ന വർക്ക്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരിക. ഞങ്ങളത് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ നിങ്ങളുടെ പെർമിഷനോട് കൂടി തന്നെ നമ്മൾ ഫീച്ചർ ചെയ്യുന്നതായിരിക്കും. സോ അതൊരു സന്തോഷമല്ലേ. നിങ്ങളുടെ വർക്ക് ഞാൻ മാത്രമല്ല നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും കാണും. അപ്പോൾ അതൊരു അപ്രിസിയേഷൻ, ഒരു ടോക്കൺ ഓഫ് അപ്രിസിയേഷനാണ് നമ്മളുടെ വർക്ക് റീക്രിയേറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് അയച്ചു തരാൻ മറക്കരുത്. അതുപോലെ ഡൗട്ട്സ് ഉള്ളത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ താഴെ കമൻസിൽ കമൻറ്റ് ചെയ്താലും മതി, ഞങ്ങൾ ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ പേഴ്സണലി തന്നെയാണ് എല്ലാ കമൻസിനും മെസ്സേജസിനും ഒക്കെ റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും മെസ്സേജ് ഓൺ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. പുതിയൊരു ആർട്ട് വർക്കായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്.